പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അവർ രോഷാകുലരായി യേശുവിനോട് എന്ത് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. ലൂക്ക 6:11. സ്നേഹമുള്ളവരെ, ആരാണ് രോഷാകുലരായത്? രോഷാകുലരായവര് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി, യേശുവിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി കാത്തിരുന്നവരാണ്. അവർ നിയമജ്ഞരും പരിസയരുമാണ്. അവർ തന്നെയാണ് യേശുവിൻ്റെ പിന്നാലെ എല്ലായ്പ്പോഴും ഈ ഒരു കാര്യത്തിനായിട്ട് ജീവിതം മാറ്റിവെച്ചത്. അവരെന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? ശാപത്തിൽ ഈശോ വലത്തുകൈ ശോഷിച്ച ഒരുവനെ സുഖപ്പെടുത്തുമോ ഇല്ലയോ എന്ന് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറ്റമാരോപിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നവര് അവരെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈശോ കൈശോഷിച്ചവനെ നടുവിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് അവരോട് ചോദിക്കുകയാണ്, ശാപത്തിൽ നന്മ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ഏതാണ് നല്ലത്? യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അതിനവർക്ക് ഉത്തരമില്ലായിരുന്നു. യേശു അവരുടെ കൺമുൻപിൽ വച്ച് അവനെ സൗഖ്യപ്പെടുത്തി. അതാണ് അവരെ അസ്വസ്ഥതപ്പെടുത്തിയത്. അവരുടെ പദ്ധതി നടന്നില്ല. അവർ രോഷാകുലരായി യേശുവിനോട് എന്ത് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിക്കാൻ തുടങ്ങി. ഇതുതന്നെയാണ്, ദൈവത്തിൽ പോലും കുറ്റമാരോപിക്കുവാൻ നടക്കുന്നവർക്ക് സംഭവിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവരെ കൊടുക്കുവാൻ വേണ്ടി, കുരുക്കുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചവര് അവരുടെ ജീവിതകാലം മുഴുവൻ രോഷാകുലരായിട്ട് എങ്ങനെയാണ്, എന്ത് ദ്രോഹമാണ്, ഏത് തരത്തിലാണ് നന്മയെ ഇല്ലായ്മ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തും. അതാണ് ഇവിടെ നാം കാണുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാനും സഹോദരങ്ങളെ സ്നേഹിക്കാനും പരസ്പരം നന്മ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുമാണ്. ആ ജീവിതം നന്മ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്തുകൊണ്ട് എത്ര ആവശ്യം, അത്യാവശ്യക്കാരനാണെങ്കിൽ പോലും അവനൊരു നന്മയും ചെയ്യാതെ എപ്പോഴും പരസ്പരം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മുടെ ഈ ജീവിതം. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അത് നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അതാണ് ഈശോയുടെ ജീവിത മാതൃക. ഈ സംഭവം നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സ്വരത്തിനായിട്ട് നാം കാതോർക്കണം. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഈ വചനത്തിലൂടെ ദൈവം പ്രദാനം ചെയ്യട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.